നമ്മൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ എത്ര പണിയെടുത്താലും ആടിനെ പോലെ പണിയെടുത്താലും ചിലപ്പോൾ നമുക്ക് കേൾക്കുന്ന വാക്കുകൾ ഭയങ്കര വേദനയായിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ ഓരോ സ്ത്രീകളുടെയും അവസ്ഥ. ചിലപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവില്ല, ചില വീടുകളിൽ അങ്ങനെ ഉണ്ടാവും. ഞാനും അങ്ങനത്തേൽപ്പെട്ട ഒരു സ്ത്രീയാണ് കേട്ടോ. ഒരുപാട് പണിയെടുത്ത് ഒരുപാട് പണിയെടുത്ത് തളരുമ്പോഴും ചിലപ്പോൾ താങ്ങാൻ ആരും ഉണ്ടാവും. അസ്സലാമു അലൈക്കും, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി കണ്ടില്ലേ, ഓരോ ദിവസം തുടങ്ങുമ്പോഴും നമുക്ക് ഓരോ പണികളായിട്ടാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ സുന്ദരേട്ടൻ പൊളിച്ചു വെച്ച തേങ്ങ ഒക്കെ കൊപ്പരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി പൊളിക്കുകയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് പൊളിക്കാൻ നിന്നിട്ട് റബി മുത്തുക്കയാണ് ശരിക്കും കുറേ പൊളിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ പണി കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെയും വന്നിട്ടോ, കാരണം വന്നിട്ടില്ലെങ്കിലും മുത്തുക്കാക്ക് അത് മതി. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാത്തിലും നമ്മളും കൂടെ കൂടി ചേരുമ്പോഴാണ് അതുകൊണ്ട് ഫിനിഷ് ആവുള്ളൂ. അതിൻ്റെ ഇടയിൽ മക്കൾ പൊങ്ങ് പറിച്ച് തിന്നുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റബിമോന് പി ഡിയേക്ക് പോയ ഗ്യാപ്പിലാണ് കേട്ടോ ഞാനിരുന്ന് പൊട്ടിക്കുന്നത്. അതുവരെ അവനായിരുന്നു ഇവിടെ ഇരുന്നിട്ട് മുത്തുക്കാനെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ പി ഡിയെ പോയപ്പോൾ അവൻ വരുന്നത് വരെ ഞാൻ പൊട്ടിക്കാന്ന് വെച്ചു. അതുവരെ എൻ്റെ പണികൾ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ മുത്തുക്ക ഈ ഒരു പണിക്ക് തന്നെയായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആക്രി സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. ആക്രി സാധനങ്ങളൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു വില തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി ഇതാ ഇന്ന് കൊടുത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ സമയം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കൊടുത്തു നട്ടോ. അല്ലാതെ ഇതൊക്കെ കൊടുത്ത് ഈ തേങ്ങയൊക്കെ പൊളിച്ച് ഇതാക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6-6.5 മണി വരെ ഈ മുറ്റത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പണി ഉണ്ടായിരുന്നത് കേട്ടോ. കുറേ തേങ്ങ നല്ല കെട്ട് തേങ്ങ നാറി ആകെ നാശോശമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹന്ന ബ്യൂട്ടി സോപ്പിൻ്റെ ഓർഡർ എടുക്കാനുണ്ടായിരുന്നു, അതിൻ്റെ പാക്കിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 5 ദിവസമല്ലേ, അപ്പോൾ ഇന്ന് കുറേ അധികം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുപോകണം, അത്രയധികം ഓർഡർ ഉണ്ട് കേട്ടോ. മാഷാല്ലാ, ഒരുപാട് സന്തോഷമായി എന്നാണ്, ഒരുപാട് സന്തോഷമായി കേട്ടോ. ഒരുപാട് കൂട്ടുകാർ മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഇത്രയും ഷെയർ പോയിട്ട് ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള സോപ്പായിട്ട് മാറാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം കുറേ പേര് കേട്ടോ, അപ്പോൾ എല്ലാവരും പറഞ്ഞ ചിലർ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കുറേ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റംന പേരെന്തെങ്കിലും കൊടുക്ക് ബ്യൂട്ടി സോപ്പ് എന്നല്ലാതെ എന്ന്. അപ്പോൾ നമ്മൾ ഹന്ന ബ്യൂട്ടി സോപ്പ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുത്തുക്ക കളിയാക്കുന്നതാണ് കേട്ടോ, ഓരോന്നും ഇങ്ങനെ ആക്കിയിട്ട് കളിയാക്കാൻ അറിയില്ല. അത് പറയുമ്പോൾ മുത്തുക്ക മെയിൻറ്റെയ്യൂല. എനിക്ക് എൻ്റെ മോന് പത്ത് മണി കഴിഞ്ഞ് 53:33. കോപ്പി റൈറ്റ് വരും. മൻസി ബാത്തിൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പിലോ മൈത്തിലോ ഈ മാസം 24 വരെ നൽകാം. G20 അധ്യക്ഷയെ സത്യം പറഞ്ഞ് നമ്മൾ കൊടുത്ത റേഡിയോ മുത്തുക്കാൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറിയിട്ടാണ്. മാഷാ അല്ലാ.
അങ്ങനെ നമ്മൾ തലേ ദിവസത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം ഏകദേശം അവസാനിച്ചു കേട്ടോ, ഫുള്ള് തിരക്കും പടക്കായിട്ട് അവസാനിച്ചു. പിന്നെ ഇതാ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന അന്ന് ദിവസത്തെ രാവിലെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഇപ്പം ഇത്. നമ്മൾ രാവിലെ നീറ്റ പാട്, സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇവിടേക്ക് രാവിലെ വരവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നനക്കാനും പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വെണ്ട വല്ലാണ്ട് മൂത്ത് പോകണ്ട പൊട്ടിക്കാന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ഒരു ഉപ്പേരി ഒരു വറവൊക്കെ ആക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വഴുതന വലുതായിട്ടുണ്ട്, പക്ഷേ ഞാനത് പൊട്ടിച്ചിട്ടില്ല. എനിക്ക് ഇനി എത്ര അത് വലുതാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഏകദേശം ഈ ഒരു വലുപ്പമായിട്ടുണ്ട് കേട്ടോ വഴുതന. അപ്പോൾ ഇനിയും നീളം വെക്കുമോ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാത്തുമ്മലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ കൃഷിയൊക്കെ നടുമ്പോൾ എല്ലാവരും പച്ചക്കറിയൊക്കെ നടുമ്പോൾ എല്ലാവരും പറയും അതിൻ്റെ തലപ്പ് നുള്ളിൽ കൊടുത്താലാണ് നാല് ഭാഗം എന്താണ് പൊട്ടി ചെനച്ച് വരികയുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ അതെല്ലാം നല്ല ചെനച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമ്പിൽ കമ്പിൽ പൊട്ടും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ വെണ്ടയ്ക്ക് അധികം മൂക്കാതെ തന്നെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല നീളത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് മൂത്ത് പോയിട്ടാണ്. നമുക്ക് വിത്തിനും നിർത്താലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോളാണ് ഈ ഒരു വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. ഉണ്ണിമോൾക്ക് സ്കൂളിൽ പോകാൻ ഉണ്ണിമോളുടെ പയറാട്ടോ ഞാൻ പറഞ്ഞില്ല, എന്നാൽ മക്കൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ പയറാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ തൂമ്പിലും അതുപോലെ തന്നെ ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പയറിലെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഉറുമ്പ് പോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പൊടികൾ, ചായ എന്തോ സംഭവം പറയും, അതുണ്ടാവും കേട്ടോ, ചായപ്പൊടി പോലത്തെ. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇതെത്തണം, പുല്ല് പറിക്കണം. അങ്ങനെ രാവിലെയും വൈകിട്ടും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ. തക്കാളി എന്ന് പറയുമ്പോൾ നന്നായിട്ട് അത് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് കമ്പ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും ചെരിഞ്ഞ് മറിഞ്ഞ് പോവും നമ്മളെ തക്കാളിയൊക്കെ ഉണ്ടായി വരുമ്പോൾ. അപ്പോൾ ഇപ്പം എല്ലാ തക്കാളിമേലും നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തണ്ടിലൊക്കെ ഓരോരോ കീടങ്ങളൊക്കെ കാണുമ്പോൾ അതിനുള്ള നോക്കുക കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾ വഴുതന കാണുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നനയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പൈപ്പിന് ചെറിയ ഹോളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് കറഞ്ഞൊരു ദിവസം കൂടിയാണ് കേട്ടോ. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചില സമയത്ത് നമുക്ക് കേൾക്കുന്ന ചീത്തകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ വാക്കുകൾ ഇടറുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടമാവും. കാരണം നമ്മൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ മാടിനെ പോലെ പണിയെടുത്താലും ചിലവർക്കൊന്നും ചിലപ്പോൾ നല്ല വാക്കുകളോ കാര്യങ്ങളോ ഒന്നും കേൾക്കില്ല. നമ്മൾ ചെറിയ തെറ്റ് മതി അവർക്ക് നമ്മൾ മതിയാവോളം ചീത്ത പറയാനല്ലേ. പക്ഷെ നമ്മൾ ഭാര്യമാരാണ്, നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അതാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ അവസ്ഥ കേട്ടോ. ഇന്നെന്ന് പറയുമ്പോൾ ഈ ഒരു പൈപ്പ് നനയ്ക്കുമ്പോൾ പൈപ്പിന് ഹോളുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ വെള്ളം പോകുന്നത് കണ്ടിട്ട് മൊത്തം ഇനി ഒരുപാട് ചീത്തായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, നീ പൊയ്ക്കോ നടക്കം പറഞ്ഞിട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ട് കുറേ കരഞ്ഞു. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇത് കേട്ടിട്ട് അവർക്കതൊരു ഒരു ഇതായല്ലോ. അപ്പോൾ എന്നോട് അമ്മ എന്തിനാ കരയണം, അമ്മ ഇതെന്നുള്ളതല്ലേ, അമ്മ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എത്ര ഹാർഡ് വർക്ക് എടുക്കാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഒരു നമ്മൾ മാത്രം കേൾക്കുമ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അല്ലേ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഭാര്യയും ഭർത്താവൊക്കെ വന്നാൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പക്ഷേ ആളുകളിടയിൽ ആളുകളും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവർ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ഒരുപാട് സാഡാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. നമ്മളെ കൊറിയറും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു ഇതുകൊണ്ട് കുറച്ചൊന്ന് മനസ്സ് ഇടറിപ്പോയി. എന്നാലും കുഴപ്പമില്ല. അനു ബേബി, അലോ, എന്താ തിന്നത്? എന്ത് മുട്ട തിന്നത്? അനു ഉമ്മയുടെ വീട്ടിൽ പോയപ്പോഴേ മതിലിൻ്റെ മേലെ മയിലിൻ്റെ മുട്ട ഇരിക്കണ കണ്ട് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് കേടായിപ്പോയി. അപ്പോൾ ഇന്നലെ ഇവിടെ മിച്ചും മിന്നും ഉമ്മൊക്കെ ഉള്ളപ്പോൾ അവരെ വിളിച്ചിട്ട് പറമ്പിൽ പോയിട്ട് മയിലിൻ്റെ മുട്ട തിരഞ്ഞ് അടക്കായിരുന്നു. അങ്ങനെ അവിടെ ഒരു മുട്ട കിട്ടിയിട്ടാ. അതിൻ്റെ ട്രിക്ക് ഞാൻ അനു ഇല്ലാത്തപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര വാശിയായിരുന്നു മയിലിൻ്റെ മുട്ട കാണണമെന്ന്. ആ അപ്പോൾ അത് എന്ത് മുട്ടയാണെന്നൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അനുവിൻ്റെ കരച്ചിലും സങ്കടം കാണാൻ വയ്യായിട്ട് നമ്മളായിട്ട് റെഡിയാക്കി വെച്ച് കൊണ്ടുവച്ച് കൊണ്ടുപോയി കാണിച്ചതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിനൊന്ന് മയിലിൻ്റെ മുട്ട കൂട്ടിയിട്ട് ബുൾസയൊക്കെ തിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ എല്ലാ കൂട്ടുകാരും മാക്സിമം ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. കമ്മല് മാറ്റാം കേട്ടോ, നമ്മളാണ് ഷൂട്ടിങ്.